അപ്പൊ ഞാൻ പിന്നെ ഉണ്ടല്ലോ, എനിക്ക് വേറൊരു സംശയം ഉള്ളതെന്ന് വെച്ചാല് ഈ ഇങ്ങനെ ഇങ്ങനെ എന്താ പറയാ, കൊച്ചിയിലേക്ക് കൂടുമാറിയതിനു ശേഷം നമുക്ക് അത് ശരിക്കും സക്സസ് ആയിന്ന് തോന്നി, അല്ലെങ്കിൽ അതുകൊണ്ട് ഗുണം ഉണ്ടായെന്ന് തോന്നിയത് എപ്പോഴാണ് ആദ്യം? എന്റെ ഫസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഷോർട്ട് ഫിലിമാണ്. അത് സുഹൃത്തുക്കളെല്ലാം കൂടെ ചെയ്തത് ഒരു 5-6 കൊല്ലമായിട്ടുണ്ടാവും. അപ്പോ അത് ചെയ്തു കഴിഞ്ഞു പേയെ പേയെ ഈ പറഞ്ഞ ഓഡീഷൻസ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. ഞാൻ പോയ ഓഡീഷൻസ് ഒന്നും എനിക്ക് തോന്നുന്നു 90% റിജക്ട് ആയിട്ടില്ല എന്നാണ്. 90-95% റിജക്ട് ആയിട്ടുണ്ടായിരുന്നു. ചെല്ലുന്നവർക്കൊക്കെ അറ്റ്ലീസ്റ്റ് ഒന്നുകിൽ അത് സംഭവ ആ പടങ്ങൾ സംഭവിക്കാതിരുന്നിട്ട് എനിക്ക് അവസരങ്ങൾ കിട്ടാതിരുന്നിട്ടുള്ളൂ, അല്ലെങ്കിൽ ആ സിനിമകൾ നടന്നിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ ചെറുതാണെങ്കിലും വേഷങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതായത് അപ്പോ നമ്മുടെ പെർഫോമൻസിന്റെ പേരിൽ മാറ്റി നിർത്തപ്പെട്ടിട്ടില്ല, അതൊരു ഭയങ്കര കോൺഫിഡൻസ് ഇല്ല ആണല്ലോ അല്ലേ? അതെ. അപ്പൊ ആ ഓരോ തവണയും നമുക്ക് കിട്ടുന്ന ഒരു അക്സെപ്റ്റൻസ് ആയിരുന്നു എന്റെ തീരുമാനം ചെറിയ രീതിയിലാണെങ്കിലും കറക്റ്റ് ആണെന്ന് എനിക്ക് കോൺഫിഡൻസ് തന്നു തുടങ്ങി. തീർച്ചയായും അതെ, അത് ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. അപ്പം ആ സ്റ്റെപ്പ് ഒക്കെ ഒന്ന് പറഞ്ഞു കേക്കട്ടെ എന്തൊക്കെയാണെന്ന്. അയ്യോ, ഒരുപാട് ഓഡീഷൻസ് ചോദിച്ചാൽ അല്ല എല്ലാം പറഞ്ഞില്ലെങ്കിലും മേജർ ആയിട്ടുള്ള ആ ചേഞ്ചസ് ഒക്കെ ഈ ആർക്കറിയാം എന്നുള്ള മൂവി വരെ നിൽക്കുന്ന. ഓക്കെ, ആഫ്റ്റർ ദി ഷോർട്ട് ഫിലിം ഞാൻ ഫസ്റ്റ് എന്റെ ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിരുന്ന ഒരാള് പറഞ്ഞിട്ട് മഴവിൽ മനോരമയുടെ ഒരു ഓഡീഷന പോയത്. അത് ആക്ച്വലി അവർ സെറ്റിൽ തന്നെയായിരുന്നു ഓഡീഷൻ. അവര് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോ തന്നെ എന്നെ അവിടുത്തെ കുറച്ച് മാറ്റി നിർത്തിയിട്ട് ഒരു സീൻ തന്നെ ചെയ്യാൻ പറഞ്ഞു ചെയ്തു. 2 ദിവസം കഴിഞ്ഞപ്പോ തന്നെ ഞാൻ അതിൽ പിന്നെ ജോയിൻ ചെയ്യാൻ ചെയ്തു. അതിനുശേഷം അവരുടെ തന്നെ സെക്കൻഡ് ഒരു അബിക്ക അബി ഇല്ലേ പഴയ മനസ്സിലായി മനസ്സിലായി നമ്മുടെ അതെ അബിക്ക അവസാനമായിട്ട് ചെയ്ത ഒരു പ്രോഗ്രാം മഴവെല്ലിന്റെ മഴവെൽ മനോരമയിലായിരുന്നു ചെയ്തു. പ്രേക്ഷകരെ അത് കോമ്പയർ ചെയ്തിരുന്നെന്ന് തോന്നുന്നല്ലേ? അല്ല, അത് ആക്ച്വലി ഞങ്ങളൊരു സെറ്റ് ഓഫ് സ്റ്റുഡൻസിനെ ഇംഗ്ലീഷ് പഠിക്കാൻ പല ഭാഗത്തുനിന്നും വന്ന കുറച്ച് സ്റ്റുഡൻസ് അങ്ങനെയുള്ള ഒരു കോമിക്കൽ സെറ്റർ സാധനമായിരുന്നു. സുബി ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. അപ്പൊ അത് ചെയ്തിരു അത് ഇപ്പം മനോരമയില് ഫസ്റ്റ് സെക്കൻഡ് അതാണ് ഞാൻ ചെയ്തത്. പിന്നെ സിനിമ ആദ്യത്തെ സിനിമ ഒരു സിനിമാക്കാരൻ എന്ന് പറഞ്ഞിട്ട് വിനീത് ശ്രീനിവാസിന്റെ ഒരു സിനിമ. അതിൽ ആക്ച്വലി ഞാനൊരു ഹാർഡ്ലി 10 സെക്കൻഡ്സ് അത്രേ ഉള്ളൂ. അത് പറഞ്ഞ ക്യാരക്ടർ എന്ന് പറയാൻ മാത്രം അതിനകത്തൊന്നും ഇല്ല. ഫുൾ 10 സെക്കൻഡ്സ് ജസ്റ്റ് ഒരു ഡാൻസിന്റെ ഒരു ആദ്യമായിട്ട് നമ്മുടെ മൂവി ക്യാമറയിനെ ഫേസ് ചെയ്യുന്നതാണോ? അതെ അതെ. ഓ അത് ശരി. അത് ഈ 10 സെക്കൻഡ് ഉള്ളെങ്കിൽ പോലും അതിന്റെ ഒരു ഒരുക്കവും അതിന്റെ ഒരു ത്രില് അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ആദ്യത്തെ അനുഭവം എന്നുള്ള സെൻസിലാണേ? അതെ അതെ, പാരലലി ഇവയില് വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന സമയത്താണ് അത് സപ്പോസ്. അതിന് അതും ഓപ്ഷൻ വഴി തന്നെ കിട്ടിയതാണ്. അപ്പൊ ഒരു ദിവസം വിളിച്ചു പറഞ്ഞതുപോലെ കൊച്ചിയിലാണ് ഷൂട്ട്. അങ്ങനെ ഞാന് എന്റെ ഒരു ഫ്രണ്ട് കാലത്ത് തന്നെ അവളുടെ ബൈക്കിൽ വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ അവിടെ ചെന്നു. ബട്ട് ഞാൻ ചെല്ലുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോ ഒരു ഡാൻസ് ഒരു ഒരു സോങ്ങിന്റെ ഷൂട്ടായിരുന്നു. അതിന്റെ ഇടയിലായിരുന്നു. അപ്പൊ ഞാൻ നോക്കുമ്പോ ഒരുപാട് മറ്റേ നല്ല ഭംഗിയുള്ള ഒരുപാട് കുട്ടികളൊക്കെ നിൽക്കുന്നു. അവര് ഞാൻ എന്താ ചെയ്യുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ഉണ്ട് മേക്കപ്പ് മാൻ വന്നിട്ട് മാഡം നിങ്ങൾ ഇരിക്കൂ. അത് ശരി, മേക്കപ്പ് മാൻ ആണ് എനിക്ക് മേക്കപ്പ് ചെയ്തിരുന്നത്. പുറകെ സർപ്രൈസിംഗ്ലി ഞാൻ മുമ്പ് സമീറ സുനീഷ് കോസ്റ്റ്യൂമർ ഷീസ് ലൈക്ക് ഹലോ ഗംഗ, ഗംഗയുടെ കോസ്റ്റ്യൂം ഇതാണ് കേട്ടോ. എനിക്കാണോ നിങ്ങൾ കോസ്റ്റ്യൂം പൊരിഞ്ഞ സർപ്രൈസ് അല്ലേ? പൊരിഞ്ഞ സർപ്രൈസ് ആയിരുന്നു അത്. സമീറ വാസ് സോ സ്വീറ്റ്. അപ്പൊ ഞാൻ ഐസ്ഡ് ഓക്കെ എന്നൊക്കെ പറഞ്ഞ സമീര ഡ്രസ് തരുന്നു, എന്താ പറയാ, മാച്ചിങ് ഷൂസ് ആൻഡ് എവറിതിങ്. ഞാനാണ് ദാറ്റ് സ്പെഷ്യൽ എൻട്രി എന്റെയാണ്. ബാക്കി വന്നിട്ട് കുട്ടികളൊക്കെ ആക്ച്വലി ബാക്ക്ഗ്രൗണ്ടിൽ ഡാൻസ് ചെയ്യാനും അങ്ങനെയാണ്.
ശരി, ചെയ്തു ഒരുപാട് കുറെ ടേക്ക് ഒക്കെ പോയി അതിന്. അപ്പൊ അതിന്റെ ഒരുപാട് ടെൻഷൻ ഒക്കെ ഉണ്ടായിരുന്നു. ഡാൻസ് ചെയ്യുമ്പോ ലൈക് പ്രോപ്പർ ആവാത്തതിന്റെയും ടൈമിങ്ങിന്റെയും അങ്ങനൊക്കെ ഒരുപാട് ടെൻഷൻ അടിച്ച് ഞാൻ ചെയ്തത് അത് കഴിഞ്ഞു. കഴിഞ്ഞ പാടെ ആക്ച്വലി ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഓടി ഓടി ഇൻ ദ സെൻസ് എനിക്ക് മൊത്തത്തിൽ എന്തൊക്കെയോ ടെൻഷൻ ആയിട്ടാ വന്ന ഒരു എഡി ഒരു ആളുണ്ടായിരുന്നു, ക്ലിയറിനെ വിളിച്ച് അവരൊക്കെ ആയിരുന്നു ഓഡീഷനിൽ ഉണ്ടായിരുന്നു. അവർക്ക് ജസ്റ്റ് ബൈ പറഞ്ഞിട്ട് ഞാൻ അതേ ബൈക്കിൽ ജസ്റ്റ് തിരിച്ചു ഓടി അവിടുന്ന്. പിന്നെ നോർമലായ കുറച്ച് സമയത്ത് ലൈക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ഇത്രമാത്രം തെറ്റുകൾ വരുത്തി നമുക്ക് അങ്ങനത്തെ കുറെ സങ്കല്പങ്ങളുണ്ടല്ലോ അങ്ങനത്തെ. അപ്പൊ ഇതൊക്കെ നമ്മുടെ തലയിലും ഉണ്ടായിരുന്ന സാധനങ്ങൾ. ഞാനെന്തോ ഒരുപാട് അവരെ ബുദ്ധിമുട്ടിച്ചു എന്തൊക്കെയോ എനിക്ക് തോന്നലുണ്ടായിട്ട് ഞാൻ അറിയാം. പിന്നെ ഞാൻ വിചാരിച്ചു ചിലപ്പോ ആ സീൻ ഉണ്ടാവില്ല സിനിമയിൽ, സർപ്രൈസിംഗ്ലി ആ സീൻ ഉണ്ടായിരുന്നു. എല്ലാം കൊണ്ടും അല്ലെ, നമ്മുടെ ഒരു തെറ്റിദ്ധാരണ മാത്രമായിരുന്നു, സംഭവമൊക്കെ വളരെ കളർഫുൾ ആയിട്ട് വൃത്തിയായിട്ട് വന്നു.